welcome back, Anmeshi lovers. In this video, we will see what we are doing. We have a lot of products to use, right? Especially anti-aging, wrinkles, anti-aging, and dark spots. We have a lot of products to use. If you use any product, you can use it. But there are a lot of ingredients in this product. ഒന്നാമത്തെ കാര്യം റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനോയിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ എ ഇത് നമ്മുടെ റിങ്കിൾസിനെ സ്മൂത്ത് ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു പർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലിസ്റ്റിൽ ഫസ്റ്റ് അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു എന്താ പറയുക നിങ്ങൾക്ക് റിങ്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക അടുത്തത് വൈറ്റമിൻ സി കാരണം നമ്മുടെ വൈറ്റമിൻ സി അറിയാം നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ലൈറ്റൻ ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് വൈറ്റമിൻ സി അതുപോലെ തന്നെ കൊളാജൻ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല നമ്മുടെ യു വി റേസിനൊക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് വൈറ്റമിൻ സി അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടോയെന്ന് നോക്കുക അടുത്തത് കൊളാജൻ ആൻഡ് കൊളാജൻ ബിൽഡിംഗ് പെപ്റ്റൈഡ്സ് നിങ്ങൾക്ക് ഇപ്പോൾ കൊളാജൻ ആകാം അല്ലെങ്കിൽ കൊളാജൻ ബിൽഡിംഗ് പെപ്റ്റൈഡ്സ് ആകാം ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളുടെ ഇതിലുണ്ടോ നോക്കുക ഡെഫിനറ്റ്ലി കൊളാജൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിനെ യൂത്ത്ഫുൾ ആയിട്ട് നിർത്തുന്നതിൽ മെയിൻ ആളെന്ന് പറയുന്നത് കൊളാജൻ ആണ് അപ്പോൾ ആ ആളില്ലെങ്കിൽ പിന്നെ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അതുണ്ടോന്ന് നോക്കുക അടുത്തത് എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരാളാണ് ഹയലുറോണിക് ആസിഡ് ഏറ്റവും കൂടുതൽ വാട്ടർ റിട്ടെയിൻ ചെയ്യാൻ സാധാരണ ഇവരുടെ ഈ ഒരു എന്താ പറയുന്നത് ആ ഒരു റേഞ്ചിൽ ഉള്ള ഇൻഗ്രീഡിയൻസിൽ ഏറ്റവും കൂടുതൽ വാട്ടർ റിട്ടെയിൻ 1000 ടൈംസ് വാട്ടർ റിട്ടെയിൻ ചെയ്യാനുള്ള കഴിവ് ഹയലുറോണിക് ആസിഡിനുണ്ട് അപ്പോൾ നമ്മുടെ സ്കിൻ എപ്പോഴും വാട്ടർ ഉണ്ടെങ്കിലാണ് നല്ല ബബിളിയായിട്ട് ഇരിക്കുള്ളൂ അല്ലേ അല്ലെങ്കിൽ മാങ്ങ ഉപ്പിലിട്ടോ അല്ലെങ്കിൽ ഇരിക്കുന്നു പറയും അതായത് ഫുൾ വെള്ളമൊക്കെ പോയതിന് ശേഷം അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആയിട്ട് സാഗ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോന്ന് നോക്കുക ഹയലുറോണിക് ആസിഡ് അടുത്തത് നിയാസിനമൈഡ് ആണ് ഇത് കേട്ടിട്ടുണ്ടാവും എസ്പെഷ്യലി പിഗ്മെന്റേഷൻ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പെർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ ഇൻഗ്രീഡിയൻറ്റ് ആ ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടോന്ന് എന്തായാലും ചെക്ക് ചെയ്യണം കേട്ടോ അടുത്തത് വൈറ്റമിൻ ഇ ഞാനാണ് ഏറ്റവും കൂടുതൽ എനിക്കൊരു വൈറ്റമിൻ ഇനെ പറ്റി പ്രശംസിച്ച് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഞാൻ എപ്പോഴും പറയും ഉള്ളിലേക്കും കഴിക്കണം പുറത്തും തേക്കണം എന്നുള്ളത് കാരണം റിങ്കിൾസിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് കഴിവുള്ള ഒരാൾ വൈറ്റമിൻ ഇ ആണ് അപ്പം ഡെഫിനറ്റ്ലി റിങ്കിൾസിനെതിരാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി വൈറ്റമിൻ ഇ ഉണ്ടോ എന്ന് നോക്കുക അടുത്തത് ബയോട്ടിൻ ഓർ വൈറ്റമിൻ എച്ച് ബയോട്ടിൻ എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നും ഹെയറും നെയിൽസും എല്ലാം അടിപൊളിയായിട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ ബയോട്ടിൻ വേണം നമ്മുടെ ഒരു സെല്ലിൻ്റെ സൈക്കിൾ കംപ്ലീറ്റ് ആയി സെല്ല് നല്ല യൗവന യുക്തനായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ബയോട്ടിൻ വേണം അങ്ങനെ നിന്നാൽ മാത്രമാണ് നമ്മുടെ സ്കിൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഒരു എന്താ പറയുക ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയിൽ മെയിൻ ഒരാളാണ് ബയോട്ടിൻ ആ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടോ എന്ന് ഡെഫിനറ്റ്ലി ചെക്ക് അടുത്തത് കോയൻസൈം ക്യൂട്ടൻ ഓർ യുബിക്കിനോൺ ഞാൻ പണ്ടേ പറഞ്ഞു 2 വർഷം മുമ്പിട്ട വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് യുബിക്കിനോണിനെ പറ്റി
അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ കൊളാജൻ ബിൽഡിംഗ് പ്രോപ്പർട്ടീനെ നന്നായിട്ട് ഡെഫിനറ്റ്ലി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. എക്സ്ട്രാ ബൂസ്റ്റർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എക്സ്ട്രാ കൊളാജൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സ്കിൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ യുബിക്വിനോൺ അല്ലെങ്കിൽ ഈ കോയൻസൈം ക്യൂട്ടൻ ഉണ്ടോയെന്ന് നോക്കുക. അടുത്തത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. നമ്മുടെ റിങ്കിൾസ് നന്നായിട്ട് സ്മൂത്തൻ ചെയ്യാനും ഏജിങ്ങിന്റെ ഒരു സൈൻസ് ആ ഒരു അപ്പിയറൻസ് നന്നായി കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ്. ഒബ്വിയസ്ലി കൊളാജനെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് അത്യാവശ്യം മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഇതുകൂടാതെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പക്ഷെ ഇത്രയൊക്കെ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും. ഇനി ഇതുകൂടാതെ തന്നെ കൊജോയിക് ആസിഡ്, ജുജോബ ഓയിൽ, പിന്നെ എന്താണ് നമ്മുടെ ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, മൾബറി എക്സ്ട്രാക്ട്, ഇതൊക്കെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെയും ഡെഫിനറ്റ്ലി നമ്മുടെ ഏജിങ്ങിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇത്രയും മിനിമം ഇത്രയും ഇല്ല ഏതെങ്കിലും ഒരു മൂന്നോ നാലോ ഇൻഗ്രീഡിയൻ്റ് എങ്കിലും നിങ്ങളുടെ പ്രോഡക്റ്റിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ അത് ഒന്ന് അപ്ലൈ ചെയ്യുക. കാരണം നമ്മളെപ്പോഴും പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഇത്രയാണ് നമ്മൾ മെയിനായിട്ടൊന്ന് നോക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലും കൂടുതലുണ്ട്, ബട്ട് മെയിൻലി ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.